ഹായ് ഗായ്സ്. ഹലോ ഗായ്സ്, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖം നീ ചോദിക്കണോ? എല്ലാവർക്കും സുഖമാണെന്ന് എനിക്കറിയാം, ഞാൻ പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ല. ഞങ്ങൾക്ക് ഇന്ന് ഫ്രൈ ആണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്നും ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എനിക്കിന്ന് മോഹനന്റെ ആണ് ഫ്രൈ അല്ല. മോഹനന്റെ ഫ്രൈ അല്ലേ? എനിക്ക് മോഹനന്റെ അവധിയാണ്. എല്ലാ ദിവസവും എല്ലപ്പോഴും ഫ്രൈ കിട്ടുന്ന എന്റെ അഹങ്കാരത്തിലിരിക്കുക. എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് പറയാം. നമ്മൾ വേർഡ്സ് ടു നോ എന്ന് പറയുന്ന ഒരു പാർട്ട് വണ്ണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആൾക്കാർ കമന്റും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്ന്. അത്യാവശ്യം അപ്പം അങ്ങനത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് അതുപോലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്നും ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ഈ പെട്ടിക്കകത്ത് ഞങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ, പഴയ വീഡിയോ കണ്ടവർക്കറിയാം, അതുപോലെ ഞങ്ങൾ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ ഇന്ന് തന്നെയാണ് ഞാൻ ഗ്ലാസ് ഇട്ടിട്ടുണ്ടോ? നമ്മള് പെട്ടി ഇട്ടിട്ടുണ്ടോ എന്ന്? അത് ഞാൻ നാലമായിട്ട് തുറന്നപ്പോഴും ഒരു പെട്ടി ഉരുണ്ട് താഴെ വന്നു. അപ്പൊ അതിനകത്ത് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ സാധനം സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിന് ഞാൻ തന്നെ എല്ലാ വർഷവും സ്റ്റാർട്ട് ചെയ്യുന്നത്. നിനക്കെന്താ കയ്യില്ലേ? നീ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മെഡിസിനെ പറ്റിയാണ് പറയുന്നത്. മെഡിക്കമെന്റിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മെഡിക്കമെന്റ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മെഡിസിൻസ് ആണ്. മെഡിസിൻസിന്റെ പേരുകൾ കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എങ്ങനത്തെ ഏതൊക്കെ ടൈപ്പ് മെഡിസിൻസ് ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് മെഡിസിൻസിന്റെ പേരൊക്കെ പറയാൻ വേണ്ടി ആണ് ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, ഒരെണ്ണം മതി, എല്ലാം കൂടെ ഒന്നിച്ചുണ്ട്. ഓർമ്മയില്ലായിരിക്കും. എ കുട്ടി പറയാം. ഓക്കെ, എ കുട്ടി പറയുന്നത് അട്രാപ്പിഡ് ആണ്. അട്രാപ്പിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിന് വേണ്ടി, അതായത് ഒരു ഇൻസുലിൻ ആണ് നമ്മുടെ ഡയബറ്റീസിന് വേണ്ടി എടുക്കുന്നതാണ്. എഫോ ഡയബറ്റീസ് എന്താ? ഡയബറ്റീസ് എന്താ നിങ്ങൾക്ക് അറിയത്തില്ല? നമ്മുടെ ബ്ലഡ് ഷുഗർ. ബ്ലഡ് ഷുഗർ ഓക്കെ, ഡയബറ്റിക്. അതിന് ഇവിടെ പറയുന്നത് ബ്ലൂഡ് സൂക്കർ എന്നാണ്. അതായത് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ബ്ലൂഡ് സുക്കർ എന്ന് പറയും. ഡയബറ്റീസ് എന്നും പറയും. ഇവിടെ ഈ പറഞ്ഞത് ജർമ്മൻ. ഡയബറ്റീസും ഡയബറ്റീസും നമ്മുടെ നാട്ടിലും. അതെ, യെസ്. ഇനി ഞാൻ എടുക്കും. അയ്യോ, എൻ പെട്ടു, പെട്ടില്ല. എൻ ഫോർ നൊവാൽഗിൻ. നൊവാൽഗിൻ എന്ന് പറഞ്ഞാൽ ഷ്മാസ്മിറ്റൽ ആണ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ശരീരങ്ങളിൽ വളരെ വേദന, ഓപ്പറേഷനെ കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ വേദന ഉണ്ടാവും. അപ്പോൾ നൊവാൽഗിൻ ട്രോഫൻ ആയിട്ടുണ്ട്. ട്രോഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്സ് ആയിട്ടുണ്ട്. അല്ലാണ്ട് ടാബ്ലറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഞങ്ങളത് കണ്ടിട്ടുണ്ട്. ഒരാൾ വേദന എന്ന് പറയുമ്പോൾ അവർക്ക് ഓൾറെഡി ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊരു നൊവാൽഗിൻ 10 ട്രോഫിൻ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. ഷ്മെർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ആണ്. പെയിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ നൊവാൽഗിൻ. എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ അടുക്ക് വെച്ചുതരാം. ഓക്കെ, വീണ്ടും ഒരു എണ്ണു അല്ല, വീണ്ടും ഒരു എന്ന് വന്ന് എന്നാണോ? മറന്നു പോയി കഴിഞ്ഞാ നോക്കാലും കോപ്പി അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കുട്ടി ഞാൻ അടുത്ത് എന്താ എഴുതിയെന്ന്? നോറാപ്പിഡ്. നോറാപ്പിഡ് പറഞ്ഞല്ലേ, നോറാപ്പിഡ്. ആ, നോവോറാപ്പിഡ്. ഓക്കെ, നോവോറാപ്പിഡും ഈ സെയിം സാധനം തന്നെ. ഇൻസുലിൻ ആണ്, നമ്മുടെ ബ്ലഡ് ഷുഗറിന് വേണ്ടി എടുക്കുന്ന ഇൻസുലിൻ ആണ് നോവോ. ഞാൻ പറഞ്ഞതാണ് ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്തൊന്ന് ഇബുപ്രൊഫീൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൊവാൽഗിനെ പോലത്തെ ഒരു ഷ്മാസ്മിറ്റൽ ആണ് ഇബുപ്രൊഫീൻ. ഇബുപ്രൊഫീൻ ടാബ്ലറ്റ്സിലാണുള്ളത്, ട്രോഫൻ അല്ല. അടുത്ത അടുത്തേക്കുന്നതാണ് എം കുട്ടി. ഒരു മരുന്ന് മെറ്റ്ഫോമിൻ ആണ്. അത് നമ്മുടെ നാട്ടിലുള്ളതാണ്. അതും ഷുഗറിന് വേണ്ടിയുള്ളതാണ്. എനിക്ക് മൊത്തം ഷുഗറാണല്ലോ കിട്ടുന്നത്, പഞ്ചായ അല്ലെങ്കിലും. അപ്പൊ ഷുഗറിന് വേണ്ടിയുള്ള മെറ്റ്ഫോമിൻ. നെക്സ്റ്റ്, എനിക്ക് മാർക്കർ ചെയ്തായിരുന്നു, കാണുന്നില്ല. അടുത്ത പ്രശ്നം കേട്ടോ, ഇവരില്ല, ഓർഡർ എടുത്തേ ഉള്ളൂ, ഒരു പണി ചെയ്യത്തില്ല. ഞാൻ കോപ്പി അടിക്കും.
മോർഫിൻ മാറടി നീ പറയിട്ട് മോർഫിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനക്കുള്ള ഈ വേദന വിട്ടുള്ള കളിയില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ വരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ ഇപ്പം മരിക്കാനൊക്കെ ആകുന്ന ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ അല്ലാണ്ടും കൊടുക്കാറുണ്ട് മോർഫിൻ നിനക്ക് തരും ഇതൊരു ഇഞ്ചക്ഷൻ ആയിട്ട് കുത്തും നമ്മള് മോർഫിൻ മോർഫിൻ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നൊരു സെയിം നെയിം തന്നെയാണ് നാട്ടില് മോർഫിൻ തന്നെ പറയുന്നത് അതൊരു സ്റ്റാർക്ക് ഷ്മെസ്മെറ്റിലാണ് മോർഫിൻ സ്റ്റാർക്ക് വളരെ സ്ട്രോങ് വളരെ പെയിൻഫുൾ പെയിൻഫുൾ സ്ട്രോങ് ആ പെയിൻഫുൾ ആൾക്ക് പെയിൻ ഉള്ളപ്പോഴാണ് കൊടുക്കേണ്ടത് അപ്പൊ ഗൈസ് വീണ്ടും കിട്ടിയിരിക്കുന്നത് ഒരു എ ആണ് എ കുട്ടി വീണ്ടും ഇൻസുലിന് വേണ്ടിയുള്ള ഒരു ഒരു ഇൻസുലിൻ ആണ് അബാസാഗ്ല അത് എന്താ പറയുന്നത് കുത്തണം എന്തായാലും ഇഞ്ചക്ഷൻ അതായത് അത് ലാങ് സൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻസുലിൻ എന്നാണ് പറയുന്നത് അതായത് അത് നമ്മള് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് നേരം കഴിഞ്ഞിട്ട് എഫക്ട് ചെയ്തു ഇപ്പോ ചില ഇൻസുലിൻ ഉണ്ട് പെട്ടെന്ന് കയറി എഫക്ട് ചെയ്യും ഇത് ഒരു 3-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ എഫക്ട് വരുന്നത് അങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് അതിന് ലാങ് സൈറ്റ് ഇൻസുലിൻ എന്ന് പറയുന്നത് കുറെ നേരം കഴിഞ്ഞ് എഫക്ട് ചെയ്യുന്നത് കുർസൈറ്റ് ഇൻസുലിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് എഫക്ട് ആകുന്നത് പെട്ടെന്ന് തന്നെ നമ്മള് കുത്തി ഒരു 5 മിനിറ്റ് ഈ കുർസൈറ്റ് ഇൻസുലിൻ ആണെന്ന് തോന്നുന്നു ഇപ്പോ പെട്ടെന്ന് ഒരാൾക്ക് ഷുഗർ കൂടുതലാണ് പോയി ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കിയിട്ട് അവർക്ക് ഒരു ഗ്രാഫ് ഉണ്ടാവും എത്രയും കുത്താമെന്നുള്ളത് അതാ ഇൻസുലിന്റെ അടിയിൽ ഉണ്ടാവും അങ്ങനെ നമുക്ക് ഡോക്ടറിനോട് ചോദിച്ചിട്ടോ അല്ലാണ്ടും കുത്താം ഓക്കെ നെക്സ്റ്റ് ഞാനാണല്ലേ ഓ എനിക്കും കിട്ടി പക്ഷേ മറന്നു ഓക്സിക്കോഡോൺ ഓക്സിക്കോഡോൺ ചേച്ചി പറഞ്ഞ പോലെ ഷ്മെസ്മെറ്റിലാണ് എനിക്കത് ഓർമ്മ വന്നില്ല എന്തിനാണ് ഷ്മെസ്മെറ്റില് ഷ്മെസ്മെറ്റിൽ അതിനൊത്തിരി ചോദ്യമില്ല ഓക്സിക്കോഡോൺ എടുക്കൂ അതായത് യൂസ് ചെയ്താൽ മാറ്റി അതാണ് പി പി നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാത്തൊരു ടാബ്ലറ്റ് നിങ്ങൾ പറ പി കിട്ടൊരു ടാബ്ലറ്റ് പാരസെറ്റമോൾ 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 എന്താത്രുള്ള നിങ്ങൾക്ക് അറിയാലോ വേദനയ്ക്ക് കൊടുക്കും ആൾക്കാര് വേദനയ്ക്കോ പനിക്കോ എല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കാം ഉപയോഗിക്കാം പാരസെറ്റമോൾ അടുത്ത് ഒട്ടി പിടിച്ചിരിക്കുന്നു പിന്നെ ബി പാമ്പറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉൺറൂഹികായിട്ടുള്ള പേഷ്യൻ അതായത് ഇവളെ പോലെ രാത്രിയും വൈകുന്നതെന്ന് ഉറങ്ങാണ്ട് മറ്റേ മണിച്ചിത്രത്തായാലും ഷോകൾ നടക്കുന്ന പോലെ നടക്കുന്ന ഐറ്റങ്ങൾക്ക് വേണ്ടി ഈ പി പാമ്പറോൺ കൊടുത്തിട്ട് കിടത്തി ഉറക്കും അതായത് എന്താ പറയുന്നത് ഉറക്കമൊന്നും ഇല്ല ഭയങ്കര ദേഷ്യം വരും ചൂടാകും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇത് കൊടുക്കും അതിനാണ് ഉൺറൂഹിഷ് എന്ന് പറയുന്നത് കേട്ടോ സ്ലാപ് സ്റ്റോറിംഗ് എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ അപ്പൊ അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് കിടക്കുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നാണിത് ഈ പാമ്പറോൺ ഈ പാമ്പറോൺ കൂടുതലും ഈ മരുന്ന് കൊടുക്കാറ് ഈ ഡിമൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണ് അവർക്കാണ് രാത്രി ഇങ്ങനെ ഉറങ്ങാനും ഒക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതും വൈകിട്ടൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് കിടന്ന് ഇങ്ങനെ ഡിസ്റ്റർബ് ഇവക്കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിട്ടാണോ ഞാൻ നേരെ കൂടുതൽ നേരം ഉറങ്ങുന്നു നീ എന്തിനാ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഇന്നലെ 10 മണിയായപ്പോൾ ഫ്ലാറ്റ് ആയി ഞാൻ രാവിലെ ഉറങ്ങിയായിരുന്നു പക്ഷെ എനിക്ക് 11 മണി എങ്ങനെയാ എനിക്ക് ഇന്ന് ഒത്തിരി നേരം ഞാൻ പക്ഷെ ഉറങ്ങി ഞാൻ നന്നായിട്ട് ഉറങ്ങി ഇല്ല ഫുഡ്സ് ഫുഡ്സ് പ്രോ രാവിലെ ഫുഡ്സിനിറങ്ങി അതെ അപ്പാ നെക്സ്റ്റ് അടുത്താണ് എച്ച് ഹാ ഹാ ഹെപ്പാരിൻ ഹെപ്പാരിൻ എന്തിനുള്ളതാണ് ഞാനാണല്ലോ പറയേണ്ടത് ത്രോംബോസേ അത് ക്ലെക്സാനെ അല്ലേ ആ ശരി മറപ്പ് ഹെപ്പാരിൻ ബ്ലൂഡ് സർജുനർ ആണ് മറപ്പേതാണ് സോറി അതായത് ഇപ്പൊ നമ്മളുടെ ശരീരത്തിൽ കറക്റ്റായിട്ട് ബ്ലഡ് ഓടുന്നില്ല ആ ബ്ലഡ് കുറച്ച് ബ്ലൂഡ് ഫെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന് ഓടാൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ നമുക്കൊക്കെ നോർമലായിട്ട് ബ്ലഡ് ഓടും അല്ലാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അസുഖത്തിന് കാരണം അവരുടെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ല അപ്പൊ ഈ സ്പ്രിറ്റ്സ് ഹെപ്പാറിൻ എന്ന് പറഞ്ഞ സ്പ്രിറ്റ്സ് കൊടുക്കും അപ്പോ ആ ബ്ലഡ് കുറച്ച് എന്താ പറയാ ലൈറ്റ് ആക്കുന്നു ബ്ലഡ് ഇങ്ങനെ ഫ്ലൂ കുറച്ചും കൂടി ഫ്ലൂയിഡ് ആണ് ബ്ലഡ് ഇങ്ങനെ കട്ട് ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ ബ്ലഡിന്റെ ഫ്ലോ നടക്കത്തില്ല അപ്പൊ അതിനെ നമ്മൾ ഇങ്ങനെ വളരെ ലൈറ്റ് ആക്കിയിട്ട് ആ ബ്ലഡ് ഫ്ലോ അതിനുവേണ്ടിയാണ് ഹെപ്പാറിൻ സ്പ്രിറ്റ്സ് അതിനാണ് ഹെപ്പാറിൻ എന്ന് പറയുന്നത് ഇട്ടിട്ടുണ്ടല്ലോ ഫെന്റാനോൾ
ഫെൻഡാനിൽ എന്ന് പറഞ്ഞ ഒരു ഫ്ലാസ്റ്റർ ആണ്, അല്ലാണ്ട് ടാബ്ലറ്റ് ആയിട്ടുണ്ടോ എനിക്കറിയാം, ഫ്ലാസ്റ്റർ ആണ്. ഫെൻഡാനിലും ഷ്മാസ്മെറ്റിലാണ്. ഇപ്പോൾ വളരെ ശരീരത്തിന് ഭയങ്കര ഒരു സ്റ്റാക്ക് ഷ്മാസ്മെറ്റിലാണ്. ഇപ്പൊ ഈ ഫ്ലാസ്റ്റർ ഒക്കെ ഒട്ടിക്കുമ്പോൾ അവർ പറയും ആൻഷുവൊക്കെ ഇട്ടിട്ട് ഒട്ടിക്കാൻ പറയും. ആൻഷു എന്താ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ കാരണം അത് അത്രയും സ്റ്റാക്കായിട്ടുള്ള അതിൻ്റെ അകത്ത് വർക്ക് സ്റ്റോഫ് ഉണ്ട്, അത് അതിൻ്റെ നമ്മളുടെ കയ്യിലൊന്നും ആകാതെ. അപ്പോൾ ഒരു വേദനയ്ക്ക് വേണ്ടിയുള്ള ഫ്ലാസ്റ്റർ ആണ് ഫെൻഡാനോൾ. ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഫ്ലാസ്റ്റർ നമ്മുടെ പുറത്ത് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അതായത് ഇപ്പം ആദ്യം ഇപ്പം ഞാൻ ഒട്ടിച്ചത് ഒരു ലെഫ്റ്റ് സൈഡിലാണെന്ന് വിചാരിക്കുക. അപ്പം ഞാനത് കുറച്ച് ദിവസം, ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോഴത്തേന് അതിനൊരു ഒരു ഫിക്സഡായിട്ടൊരു ടൈം ഉണ്ടാവും. അത് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ആ ഫ്ലാസ്റ്റർ ഒട്ടിക്കുമ്പോൾ അടുത്ത റൈറ്റ് സൈഡിലായിരിക്കും. നമുക്കത് ഫ്രണ്ടിലും ഒട്ടിക്കാം, ബാക്കിലേക്ക് ഒട്ടിക്കാം. പക്ഷെ കണ്ടിട്ടുള്ളത് ഓരോ സൈഡിൽ ഇങ്ങനെ മാറ്റി 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 ഒട്ടിക്കുന്നതാണ്. അതൊരു ഷ്മെസ്മെറ്റിലാണ്. അപ്പം നെക്സ്റ്റ് വേർഡ് ടി ആണ്. ടി ഫോർ ടൊറാസിമിഡ്. ടൊറാസിമിഡ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വാസർ ടാബ്ലറ്റ് എന്നാണ് അവർ പറയുന്നത്. പേഷ്യൻസിനോടൊക്കെ നമ്മൾ വാസർ ടാബ്ലറ്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബോഡിയിലെ ഇങ്ങനെ യൂറിനേഷനൊക്കെ നടക്കാൻ വേണ്ടിയും ഒക്കെയാണ് ഈ ടാബ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ വെള്ളം കെട്ടി കെട്ടി കിടക്കുമല്ലോ. അതായത് ഇപ്പം എന്റെ കയ്യിൽ എന്താ പറയുന്നത്, വെള്ളം കെട്ടി കിടന്നിട്ട് അതിങ്ങനെ വീർത്ത് വീർത്തിരിക്കും. അതായത് ഇപ്പോൾ നമ്മള് ശരീരം കാലും കൈയൊക്കെ വളരെ വലുതായിട്ടിരിക്കും, നമ്മൾ തടി വെച്ച പോലെ ഇരിക്കും. പക്ഷെ തടി വെച്ചാൽ ഇപ്പൊ എന്റെ ഒരു കൈ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ നെക്കി നോക്കി, അപ്പൊ അത് കുഴിഞ്ഞിരിക്കും പെട്ടെന്ന് തിരിച്ചിപ്പം. നമ്മൾ നോർമലി നിൽക്കുമ്പോൾ അതൊന്നും പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞ പേഷ്യന്റ് നമ്മൾ നെക്കി നോക്കുമ്പോൾ അത് കുഴിഞ്ഞിരിക്കും, പെട്ടെന്ന് പൊങ്ങില്ല. അതായത് അതിനകത്ത് ഇങ്ങനെ വെള്ളമുണ്ട്, വെള്ളം കെട്ടി കെട്ടി കിടക്കുന്നതാണ്. അപ്പം അതൊക്കെ ഒന്ന് പുറത്തേക്ക് തള്ളപ്പെടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അവര് യൂറിനായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് വേണ്ടിയിട്ടാണ് ഇവര് ഈ ടാബ്ലറ്റ്. അതിന് വേണ്ടി വേറെ ഇൻഫ്യൂസിയോണും ഒക്കെ ഉണ്ട്, അതൊക്കെ അവർ ഇടും. അടുത്ത ലാസ്റ്റ് വൺ, സി ക്ലെക്സാന. അതൊരു സ്പ്രിറ്റ്സാണ്. ക്ലെക്സാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി എനിക്ക് പറയുന്ന പഞ്ചനേ, ത്രംബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ലെക്സാന എന്ന് പറഞ്ഞാൽ ത്രംബോസിക്കുള്ള സ്പ്രിറ്റ്സ് ആണ്. അതില് ഇപ്പൊ ത്രംബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സംഭവം. ത്രംബോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ബ്ലഡ് വെസൽസ് ഉണ്ടാവല്ലോ, ഈ ബ്ലഡ് വെസൽസ് അടഞ്ഞു പോകും. അതായത് ബ്ലഡ് കട്ടയാകുന്ന പോലെ തന്നെയാണ്, ഈ ബ്ലഡ് വെസൽസ് അടഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഓടില്ല, ബ്ലഡ് ക്ലോട്ടായി പോവും. അപ്പൊ ബ്ലഡ് ഓടില്ല. അപ്പൊ ബ്ലഡ് ഓടാൻ വേണ്ടിയിട്ടാണ് ഈ ത്രംബോസ് സ്പ്രിറ്റ്സ് എടുക്കുന്നത്. നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്പ്രിറ്റ്സ് എടുക്കും. അതായത് ഇപ്പൊ ഇങ്ങനെ ബെഡിലൊക്കെ കിടക്കുന്ന ആൾക്കാർ എപ്പോഴും, അതായത് ബെഡിലേക്ക് ഇരിക്കുന്ന പറയുന്നത്, അതായത് എപ്പോഴും ഇങ്ങനെ ബെഡിൽ കിടക്കുമല്ലോ, അതായത് എന്താ പറയുന്നത് ഇംഗ്ലീഷില്, മറന്നു ഗൈസ്, ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അവര് എന്താ പറയുന്നത് ബെഡിൽ തന്നെ ഫുൾ ടൈം കിടക്കുന്നുണ്ട്. അവർക്ക് മൂവ്മെന്റ്സും അല്ലെങ്കിൽ എന്താ പറയുന്നത് അവർ ഒത്തിരി എന്താ പറയുന്നത് കൈയോ കാലോ ഇട്ട് ഒത്തിരി വിവേകുങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കോ എടുക്കോ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഇത് എടുക്കാറുണ്ട്. ബ്ലഡ് അത് മാത്രമല്ല, ഈ നമ്മൾക്ക് സ്ട്രംഫ് ഇടുന്നതും ഈ ത്രംബോസ് കാരണം ഇടുന്നുണ്ട്. കാരണം ത്രംഫ് ഇടുമ്പോ, സോറി, സ്ട്രംഫ് ഇടുമ്പോൾ ഈ പറഞ്ഞ നമ്മുടെ കാലിനാണെങ്കിലും ഈ കാലിനൊരു പ്രഷർ കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ ബ്ലഡ് വെസൽസ് അടുക്കുകയും ബ്ലഡ് ഓടാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിനും കൂടിയൊക്കെയാണ് ഈ സ്ട്രംഫ് നമ്മൾ ഇടുന്നത്. സ്ട്രംഫ് എന്താന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാർക്ക് ഈ സ്പ്രിറ്റ്സ് എടുക്കുന്ന കണ്ടിട്ടുണ്ട്. കാര്യം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ആൾക്കാർക്കൊന്നും ഒത്തിരി മൂവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ സ്പ്രിറ്റ്സ് എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോ ദാറ്റ് വാസ് കലിയായിപ്പെട്ടി. അപ്പം ഗൈസ്, ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഈ വീഡിയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾക്ക് അത്രയും വിവരം ഇല്ലാത്തത് കൊണ്ടും അറിയാവുന്ന വിവരത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന, അതായത് ഞങ്ങൾക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന മെഡിസിൻസ് ആണ് ഈ പറഞ്ഞ എല്ലാ മെഡിസിൻസും. അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക, അല്ലാണ്ടുള്ളതൊക്കെ നമ്മൾ ഇവിടെ വന്നാൽ പഠിക്കും. ഇനിയും ഞങ്ങൾക്കും പഠിക്കാൻ വേണ്ടി വരുമ്പോൾ നിങ്ങൾക്കും പറഞ്ഞിരുന്നാണ്. ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളുടെ പ്രാക്ടിക്കും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കണ്ടിട്ടുള്ള മെഡിസിൻസ് കുറച്ചെടുത്തെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീണ്ടും കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം. ഞങ്ങൾ വീണ്ടും കുറച്ച് മരുന്നുകളൊക്കെ പഠിച്ചിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതെ, അത് മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളിരുന്ന് കാണണം ഗൈസ്. അതെ, നിങ്ങൾ വീഡിയോ കാണുന്നത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതെ, ചോദിച്ച ചോദ്യം ഞങ്ങൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ എങ്ങനെയാണ്. അതായത് ഞങ്ങൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പാർട്ട് കൂടി ഇറങ്ങാനുണ്ട്. ഇല്ല, എഡിറ്റ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് സമയം അതുകൊണ്ടാണ്. അപ്പോ ആ ഒരു പാർട്ടും കൂടി ഇറങ്ങാനുണ്ട്. പക്ഷെ അതിന് മുന്നേ ഞങ്ങള് എവിടെയാണ് പഠിച്ചതെന്നും എവിടെ നിന്നാണ് വന്നതെന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇനിയും
അത് വേറൊരു വീഡിയോയിൽ ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ റെപ്പറ്റീഷൻ ചെയ്യത്തില്ല, ഉറപ്പാണ്. അതാണ് അഹങ്കാരം. അത് നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ആണെങ്കിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിരിക്കും. ഇല്ല, നിങ്ങൾ വീഡിയോ കണ്ടേ പറ്റത്തുള്ളൂ. ചോദിച്ചു തന്നെ ഞങ്ങളുടെ വീഡിയോ ആണോ ചോദിച്ചാൽ പറഞ്ഞു തരത്തില്ല, ഉറപ്പാണ്. അല്ല ഗൈസ്, ഞങ്ങളിപ്പോ കഷ്ടപ്പെട്ടിടാണല്ലോ വീഡിയോ ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഇരുന്നാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടി രക്ഷപ്പെടുത്തണം. അതാണ് ഞങ്ങൾ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ. നിങ്ങൾ വ്യൂസ് വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പൊ ഞങ്ങളുടെ ലൈക്ക് വേണം, ഷെയർ വേണം, സപ്പോർട്ട് വേണം, ബെൽ ഐക്കൺ അടിക്കണം. ഞങ്ങളുടെ ചാനലിന്റെ പേര് ഓർക്കില്ല, കുമ്മട്ടിക്ക വ്ലോഗ്സ്. കുമ്മട്ടിക്ക വ്ലോഗ്സ് ജർമ്മനി. അതെ. അപ്പൊ ഞങ്ങളുടെ ഇനി ഞങ്ങള് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.